ഹായ് ഓൾ, വെൽക്കം ടു മോം ലൈഫ് ജേണൽ. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കഴിഞ്ഞൊരു 3 മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഫ്യൂജേറയിലുള്ളൊരു പ്ലാൻ നഴ്സറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അവിടെ നിന്ന് 10 മണിപ്പൂക്കളുടെ വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോന് താഴെയും അതിനുശേഷം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോന് താഴെയൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്, അതിൻ്റെ അപ്ഡേറ്റ് എന്താണ്, വിത്ത് മുളച്ചോ, പൂക്കൾ ഉണ്ടായി തുടങ്ങിയോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം 10 മണിപ്പൂക്കൾ കട്ടിങ്സിൽ നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ വിത്ത് മുളച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ മാത്രം വീഡിയോ ചെയ്യാമെന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഇപ്പോൾ അതിൽ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല കേട്ടോ, തികച്ചും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ 10 മണിപ്പൂക്കളുടെ പാക്കേജിങ്. അപ്പോൾ ഔട്ടറിൽ ഇതുപോലെ ഒരു പാക്കേജിങ് ആണ് വരിക. ഇത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു പാക്കറ്റും ഉണ്ടാവും. ആ പാക്കറ്റിനുള്ളിലാണ് നമ്മുടെ സീഡ് ഉള്ളത്. അപ്പോൾ സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വളരെ ചെറിയ സീഡ്സ് ആണ് കേട്ടോ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അറിയാണ്ട് താഴെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുക എന്നുള്ളത് കാര്യം പറയണ്ട, അത്രയും ചെറിയ സീഡ്സ് ആണ്. ഇനി നമുക്ക് ഈ സീഡ്സ് പ്ലാന്റ് ചെയ്യണം. അപ്പോൾ പ്ലാന്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്, നമ്മൾ ഹോട്ടലിൽ നിന്ന് പാഴ്സലൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെയുള്ള പാഴ്സൽ ബോക്സസ് കിട്ടില്ലേ, അങ്ങനെയുള്ള ഒരു പാഴ്സൽ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡ്രെയിനേജ് ഹോൾ ഇല്ല, അതുകൊണ്ട് തന്നെ 4 സൈഡിലും ഞാൻ ചെറിയൊരു ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പ്ലാന്റേഴ്സ് ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പ്ലാന്റേഴ്സ്, അതിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മണ്ണാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഡിമെയ്ഡ് പോട്ടിംഗ് സോയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു UAEയിലുള്ളവർക്ക് ഇൻഡോർ പ്ലാന്റ്സിനാണെന്നുണ്ടെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റ്സിനാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് ഇതുപോലെയുള്ള പോട്ടിംഗ് സോയിലിനെയാണ്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഗാർഡൻ സോയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഏത് ബ്രാൻഡാണ് കൂടുതൽ നല്ലത്, ഏതാണ് വാങ്ങേണ്ടത് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല സത്യത്തിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 1-2 വർഷമായിട്ട് ഈ സെയിം ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ബ്രാൻഡ്സ് ഒന്നും യൂസ് ചെയ്ത് ശീലമില്ല, പക്ഷേ ഈ ബ്രാൻഡ് യൂസ് ചെയ്തെടുത്തോളം ഞാൻ ഹാപ്പിയാണ് കേട്ടോ. മാത്രമല്ല ഇവിടെ സൂപ്പർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും പ്ലാൻ നഴ്സറിയിലാണെങ്കിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ബ്രാൻഡാണ്, റീസണബിൾ റേറ്റ് ആണ്. അപ്പോൾ ഞാൻ കൂടുതലും ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് വാങ്ങാറുള്ളത്. ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഞാൻ സോയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് സീഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ക്ലസ്റ്റർ ചെയ്യാതെ കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ സീഡ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് മുകളിൽ നമ്മളൊരു തിൻ ലെയർ സോയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിനെ നനച്ചു കൊടുക്കണം. അപ്പോൾ നനച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ടോപ്പ് ലെയറിലുള്ള സോയിലും നമ്മൾ പാകി കൊടുത്ത വിത്തുകളും ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ വേണം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെയുള്ള സാപ്ലിങ്സ് സ്പ്രേ ചെയ്യാനായിട്ട് ഇത് നല്ലൊരു സ്പ്രേയറാണ് കേട്ടോ. ഞാൻ റീസെൻ്റായിട്ട് ലുലുന്ന് വാങ്ങിയതാണ്. 12 ദിർഹംസോ മറ്റോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ഇതുപോലെയുള്ള സാപ്ലിങ്സ് നനച്ചു കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീഫിൽ പറ്റി പിടിച്ചിട്ടുള്ള ചെറിയ ചെറിയ പൊടിപടലങ്ങളൊക്കെ ഈസി ആയിട്ട് നീക്കം ചെയ്യാനും നമുക്ക് ഈ ഒരു സ്പ്രേയർ കൊണ്ട് പറ്റും. This is a pressure sprayer. We apply pressure to the water flow. We control the speed. We use the water speed to adjust the saplings. We water flow is slow. That is why leaf dust particles remove the force of water. We can use it. This is a product. With the pagi karnitendingle, next day model than Namka Cherecheria saplings a cantodangum upon yan mobile camera shoot and okipad clear eyed kitten and darnilla, but third day visual and toipanangla can another. Very delicate saplings are so, this method the pressure sprayer is effective. We saplings disturb the pressure adjust speed adjust saplings disturb the sprayer is a tray tray വെള്ളം അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു മെത്തേഡിലും നനച്ചു കൊടുക്കുക ട്ടോ അപ്പോൾ ഈ സ്പ്രേയർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ആയിരിക്കും കൂടുതൽ നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ലൈറ്റ് ആയിട്ട് നനച്ചു കൊടുത്താലും അത് സാപ്ലിംഗ്സിനെ ബാധിക്കും അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ചെറിയ സാപ്ലിംഗ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ baby plants വളർന്നു വരുന്ന സമയത്ത് sunlight കിട്ടുന്ന ഭാഗം ഏതാണോ ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു വളർന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു പോട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവർ സ്ട്രെയിറ്റ് ആയിട്ട് വളർന്നോളൂ ട്ടോ. ഏകദേശം 90 ദിവസത്തിലധികം എടുത്തിട്ടാണ് നമുക്ക് അതിലെ ഫസ്റ്റ് ഫ്ലവർ വന്നത്. അപ്പോൾ സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് സാപ്ലിംഗ്സ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിലും ഈ ഒരു 90 ദിവസത്തെ ഗ്യാപ്പിനിടയിൽ കുറേ സാപ്ലിംഗ്സ് ഒക്കെ നമുക്ക് നശിച്ചുപോയി. വളരെ കുറച്ച് ഒരു നമ്പർ മാത്രമാണ് നമുക്ക് ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് അവസാനം വരെ കിട്ടിയത്. ഇതുവരെയും ഒരു 3-4 കളേഴ്സ് അതിൽ വിരിഞ്ഞിട്ടുണ്ട് ട്ടോ. ആ 4 കളേഴ്സും എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളേഴ്സ് ആണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. Pendalum and Iduverin tries the Nokatu Garianoto. Oreo Vatom within the seed packet, supermarket Lirikinagamba and Iprum Sindicum, the germinated the Langini in Daum, and Arianate Puragam Shind, Padondum Guditana and seed Wangita on the tries the Nokia. Apo Ningala Ringilum is either tries the Nokia and Tingle Ningad experience Engini Idunun, Ladum Tara Commentiana, Topanam Carialo, Karnam and Kipur doubted Ladan Dutch Nangana, Uel and a peak summer time Anna E. seed germinated. ചെയ്യാനായിട്ട് വെച്ചത് ചിലപ്പോൾ ആ ഒരു കൊടും ചൂടായിരിക്കും ട്ടോ നമുക്ക് ഇത്രയും ഹെൽത്തി പ്ലാന്റ്സ് കുറഞ്ഞു പോയത് എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗാർഡൻ നിറയെ അല്ലെങ്കിൽ ബാൽക്കണി നിറയെ പൂക്കൾ വേണം എന്നുണ്ടെങ്കിൽ എപ്പോഴും Cutting propagation thaniyana, stem propagation thaniyana, 10 mani pookalde karyathil fast aayittu nadakka. Within short time il namukku oru flowers kittunna oru plant aanu 10 mani pookal. 10 mani pookal nammade naatilaanennundengilum oru variety kaanarundu. Adupole thanne UAEde peak summer il aanennundengilum nammade balcony space nereye flowers therunna kochu plants aanu 10 mani pookaldeedu. Appo ee video ningalku ellavarku ishtayenu karudunu ishtavaanennundengil like cheya comment cheya subscribe cheya pinne thottedulla bell icon kodi click cheyan marakkeradu ട്ടോ appo koodal nalla video aayittu namukku iniyum kaanam until then take care bye bye